ഒന്നുമില്ല. ഒരു സംസ്ഥാനത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വരെ മതം മാറ്റത്തിന് വച്ചക്കൊടി കാണിച്ചിട്ടും അതിനെപ്പറ്റി ഒരു ചെറു വിരലടക്കാൻ സാധിച്ചില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്. എങ്കിൽ അവിടെ നിന്നാണ് ഹിന്ദു ഉയർത്തെഴുന്നേക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ മേൽ എല്ലാ കുറ്റങ്ങളും ഒരുമിച്ചിടുമ്പോൾ ഹിന്ദുവിന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ലയെന്നാ ചോദിക്കുന്നത്? ബാക്കിയൊന്നും ചോദിക്കുന്നില്ല. ഹിന്ദുവിന് രാഷ്ട്രീയമായി സംഘടിക്കാൻ പാടില്ല. സംഘടിക്കുന്നത് തന്നെ തെറ്റാണ്. മുസ്ലിമിന് സംഘടിക്കാം, ക്രിസ്ത്യാനിക്ക് സംഘടിക്കാം, ഹിന്ദു രാഷ്ട്രീയമായോ മതപരമായോ സംഘടിക്കാൻ പാടില്ല. ഹിന്ദു സംഘടിക്കുന്നത് ആപത്താണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, കെ പി സി സിയുടെ പ്രസിഡന്റ് സുധീരമായ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ടെന്ന്, അതിനെപ്പറ്റി മാതൃഭൂമിയുടെ സെന്റർ പേജിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്തിനാണ് സുധീരൻ യാത്ര നടത്തുന്നത്? മാതൃഭൂമി കാശ് കൊടുത്ത് വാങ്ങി വായിക്കരുത്. വല്ലയിടത്തൊന്നും കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഞാനിത് പറഞ്ഞു വിചാരിച്ച് പോയി കാശ് കൊടുത്ത് മേടിക്കണ്ട. കാരണം എന്തിനാന്ന് കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുക എടുത്ത് വായിക്കും. സുധീരന്റെ ഒരു ലേഖനമുണ്ട് അതിന്റെ സെൻട്രൽ പേജിൽ. ഈ കേരളത്തില് നമുക്കറിയാം ഇവിടെ ആര് യാത്ര നടത്തുമ്പോഴും അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുന്നിലുണ്ട്. മറ്റൊന്നുമല്ല, പേര് പലതും പറയാം. അസംബ്ലി ഇലക്ഷൻ തൊട്ടപ്പുറത്തുണ്ട്. അസംബ്ലി ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് സുധീരൻ നടത്തുന്ന യാത്രയിൽ നിങ്ങൾ ചിന്തിക്കൂ, ഒരു വാക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ പറഞ്ഞിട്ടില്ല. ആ ലേഖനം എന്തിന്? ഹിന്ദുത്വത്തെ തടഞ്ഞു നിർത്താൻ. സുധീരൻ വളരെ ധീരമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വത്തെ തടഞ്ഞു നിർത്താൻ. ഉത്തർപ്രദേശിൽ നടന്ന അസഹിഷ്ണുത അവിടുത്തെ അതിനിവിടെ കിടന്ന് സുധീരൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉത്തരേന്ത്യയിൽ നടന്ന കാര്യമാണ്. ഈ ഉത്തരേന്ത്യയിൽ നടന്ന കാര്യത്തിന് സുധീരൻ എവിടെ കിടന്ന് പറയണോ? സുധീരന്റെ നേതാവ് ഒരാളുണ്ടല്ലോ, എവിടെയാണോ അറിയില്ല, യൂറോപ്പിലാണോ വാങ്ങലോ എവിടെയാണോ നിശ്ചയില്ല, ആ ചെന്നൈക്ക് പറഞ്ഞു ഇവിടെ എന്തിനാ ഇവിടെ കിടന്ന് സുധീരൻ കിടന്ന് പറയണത്? കേരളത്തിൽ സുധീരൻ പറഞ്ഞുകൊണ്ട് അവിടുത്തെ വിഷയങ്ങൾ അവസാനിക്കുമോ? അപ്പൊ കേരളത്തിൽ പോലും ചിന്തിച്ചു നോക്ക, ബംഗാളിലെ പറഞ്ഞുള്ളൂ എങ്കിലും അതല്ല ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വരാൻ പോകുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെ ആ കാര്യം തെറ്റാന്നുള്ളത് ഞാനും പറയണം. ഏത് മൂന്നാം മുന്നണി ഉണ്ടാവും എന്നല്ല പറഞ്ഞു, മൂന്നാം മുന്നണി ഉണ്ടാവില്ല. നാളത്തെ ഹെഡിങ് അതാക്കാട്ടോ പത്രക്കാരുണ്ടെങ്കിൽ. മൂന്നാം മുന്നണി ഉണ്ടാകില്ല ശശികല ടീച്ചർ, മൂന്നാം മുന്നണി കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം അപ്പോഴേക്കും ഒന്നും രണ്ടും മുന്നണി ഒന്നാവുകയേ, ഒന്നും രണ്ടും മുന്നണി ഒന്നായാലും പിന്നെങ്ങനെ മൂന്നാം മുന്നണി ഉണ്ടാവുന്നത്? ഒന്നും രണ്ടും മുന്നണി ഒന്നായി കഴിഞ്ഞതിന്റെ സന്ദേശമാണ് സുധീരന്റെ ലേഖനം വായിക്കുക. ഒരക്ഷരം പോലും ഇടതുപക്ഷത്തിനെതിരെ ഇല്ല. ഇവിടുത്തെ ഇടതുപക്ഷം നടത്തുന്ന ഏതെങ്കിലും ഒരു സമരം ഇപ്പൊ വലതുപക്ഷത്തിനെതിരെ ഉണ്ടോ? അതെല്ലാം ഒത്തുതീർപ്പ് സമരങ്ങൾ മാത്രമായിരുന്നു. കൊടിപിടിക്കാൻ മടക്കുക, കൊടിപിടിക്കാൻ മടക്കുക. ബാക്കി വിഷയങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് പോത്ത് മറ്റത് വറുത്ത് നിന്ന് അങ്ങ് ഇറങ്ങി. താലി പൊട്ടിക്കല് അല്ലെ, ചുംബനം, പോത്ത്, എല്ലാ വിഷയവും ആർക്കെതിരെ തിരിയുന്നു? നമ്മൾ ചിന്തിക്കൂ. അപ്പൊ ഒരു സംഘടിത ആക്രമണമാണ് ഹൈന്ദവ സമൂഹം നേരിടുന്നത്. ശരി, പറയാം ഇത് ഹിന്ദുക്കൾക്കെതിരെയല്ല. ഇവിടുത്തെ കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ നടത്തുന്ന ഈ സമരം, മാധ്യമങ്ങളെ കൂട്ടിപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം ഹിന്ദുക്കൾക്കെതിരെയല്ല, ഹിന്ദു വർഗീയവാദികളായ സംഘപരിവാർ സംഘടനകൾക്ക് എതിരെയാണ്. പറയാം. ശരി, ചിന്തിക്കൂ. ഈ സംഘപരിവാർ സംഘടനകളല്ലാതെ ഇവിടുത്തെ ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് വരെ ഒരു സമരമോ ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലേഖനമോ എന്തെങ്കിലും ഒരു അനുഭവം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഇതുവരെ ഇവരാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏത് വിഷയം ആയിക്കോട്ടെ, ഹിന്ദുവിന് മാത്രമായിട്ടൊരു വിഷയം ഇല്ലാണ്ട് വരില്ലല്ലോ. മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ എല്ലാ വിഷയവും ഏറ്റെടുക്കാൻ നടക്കുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ എന്നെങ്കിലും ഹൈന്ദവ സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ പറയുന്നിടത്ത് വോട്ടുകുത്താൻ മാത്രമുള്ള യന്ത്രങ്ങളാണ് എന്ന ധാരണയാണ്. മറ്റുള്ളവർക്കൊക്കെ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അന്വേഷണമാണ്, വിഷയമുണ്ടോ, എന്തുണ്ട് വിഷയം? ഹിന്ദുവിനതില്ല, ഹിന്ദുവിന് അവന്റെ വിഷയം പറയാൻ പാടില്ല. മുസ്ലിമിന് വിഷയമുണ്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചാർ കമ്മീഷനെ വെച്ചു കൊടുത്തു. കഴിഞ്ഞ യു പി എ സർക്കാര് ഇന്ത്യയിലെ മുസ്ലിമിന്റെ പ്രശ്നം പഠിക്കാൻ രജീന്ദ്രൻ സച്ചാറിനെ കമ്മീഷനാക്കിക്കൊണ്ട് വെച്ചു. റെക്കോർഡ് സമയത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം പോലും വെട്ടിക്കളയാതെ മുഴുവനും ഫണ്ട് അനുവദിച്ചു. സച്ചാർ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടു വന്നു. സച്ചാർ കമ്മീഷൻ അന്വേഷിച്ചത് പോരാതെ കേരളത്തിൽ സഖാവ് പാലൊളിയുടെ നേതൃത്വത്തിൽ പാലൊളി കമ്മീഷനെ വെച്ചു കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം പഠിക്കാൻ. 4 മാസം കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം പഠിച്ചു, 4000 നിർദ്ദേശം സമർപ്പിച്ചു. അതിന് ഉടനെ തന്നെ ഫണ്ട് അനുവദിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല, ഉടനെ തന്നെ ഫണ്ട് അനുവദിച്ചു. അതിന്റെ ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 2-3 മാസം മുമ്പ് തിരൂര് ഒരു സ്കൂളിൽ പോയി, ഒരു യു പി സ്കൂളിൽ. അപ്പൊ അവിടുത്തെ ടോയ്ലറ്റ് കാണാനിടയായി. ആ സ്കൂളിൽ ചെന്ന സമയത്ത് എന്റെ ടോയ്ലറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും നമ്മുടെ. കാരണം ആ ടോയ്ലറ്റിന്റെ ഒരു ചുമര് മുഴുവൻ അതിന്റെ ഫണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ
ഒരു ബസ് സ്റ്റാൻഡ് കണ്ടാൽ ഏത് ബസ് സ്റ്റാൻഡാന്ന് മനസ്സിലാവില്ല. കാരണം അവിടെ മുഴുവൻ എം എൽ എയുടെയും എം പിയുടെയും പേരാവും. അതിന് സ്റ്റാൻഡ് ഏതാന്ന് അറിയണമെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. അത് അടിയിൽ ഇത്ര ചെറുതാക്കി കൊടുത്തിട്ടുണ്ടാവും. മറ്റ് ഇന്ന എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നൊക്കെ പറഞ്ഞ് ചക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ട് ബസ് സ്റ്റാൻഡ് ഇന്നതാണ് എന്നുള്ളത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ ചെറിയതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ബസ് ഒന്നും നോക്കിയാൽ കാണില്ല. അങ്ങനെയാണ് എഴുതി വെക്കുക. അപ്പൊ അതുപോലെ ഇതിന്റെ ഒരു ചുമര് മുഴുവൻ എഴുതിയിട്ടുണ്ടെ ഫണ്ട് എന്താണ്, ആ ടോയ്ലറ്റിന്റെ ഫണ്ട് എഴുതിയിരിക്കണം. എന്താ അറിയോ, പാലൊളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് കെട്ടിയ മൂത്രപ്പുര. പാലൊളി കമ്മീഷൻ ഫണ്ട് പ്രകാരം അതിന്റെ നിർദ്ദേശപ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് കെട്ടിയ മൂത്രപ്പുര. ചെറിയൊരു സ്വാർത്ഥത എനിക്കും തോന്നി. കാരണം ഞാനും അധ്യാപികയാണല്ലോ. 14,500 കുട്ടികൾ, ഹൈസ്കൂൾ സെക്ഷൻ വരെ 3,500 കുട്ടികളുണ്ട്. പ്ലസ് ടു അടക്കം 4,500 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികൾ പഠിക്കണ ഒരു സ്കൂള്, അപ്പൊ ടോയ്ലറ്റിന്റെ എണ്ണത്തിൽ കുറവാകും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ട് ഞങ്ങൾക്കും കിട്ടുമെന്നൊന്നും അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഹെഡ് ടീച്ചറോട് പോയി ചോദിച്ചു, ടീച്ചർ ഇത് എന്താ ഫണ്ട്, ഇത് എങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, അത് മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പാലൊളി, സഖാവ് പാലൊളി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ മൂത്രപ്പുരകൾ കെട്ടിക്കൊടുക്കണം എന്ന സഖാവ് പാലൊളിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് ആ മൂത്രപ്പുര കെട്ടിയിരിക്കുന്നത്. എന്റെ പടച്ച തമ്പുരാനെ, മൂത്രത്തിന് വരെ മതം. ഇവരാണ് നമ്മളെ മതേതരത്തെ പഠിപ്പിക്കുന്നത്. മൂത്രത്തിന് വരെ മതം. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മൂത്രപ്പുര കെട്ടുമ്പോ മതം നോക്കണോ? അതിന് മൂത്രം ഒഴിക്കുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോന്ന് അതിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന പാലൊളി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ട് റിപ്പോർട്ട് തന്നെയാ. പിന്നീട് ഞാൻ പാലൊളി കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ എഴുതിച്ചു. അതിനകത്ത് നിർദ്ദേശമുണ്ട്, മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ മൂത്രപ്പുര കെട്ടണം. അപ്പൊ ഹിന്ദു കുട്ടി എന്ത് ചെയ്യണം? റോട്ടിലിരുന്ന് മൂത്രമൊഴിക്കണം. മതേതരത്വത്തിന്റെ ഏടുകൾ പഠിപ്പിച്ചെന്ന് ഒരു ചിന്തിക്കുക. ഇനി ആ മൂത്രപ്പുര പോണ കുട്ടിയുടെ വികാരം എന്തായിരിക്കും? അവിടെ കുറച്ച് ഹിന്ദു കുട്ടികളും ഉണ്ടാവുമല്ലോ, കൂടുതൽ മുസ്ലിം കുട്ടികളും ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു ഹിന്ദു കുട്ടി മൂത്രം ഒഴിക്കാൻ പോകും, മുസ്ലിം കുട്ടി എന്ത് ചെയ്യുന്നത്? നമ്മക്ക് തന്നിട്ടുള്ള മൂത്രപ്പുരയിൽ വന്നിട്ട് നാണല്ലേണ്ട വന്ന് മൂത്രം ഒഴിച്ചു പോകണു എന്ന് അവര് ചിന്തിക്കണം. പോണ ഹിന്ദു കുട്ടിയുടെ മനസ്സിലോ ഗതികേട് വേറെ നിർത്തിയില്ല. അതിപ്പോ മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ മൂത്രം ഒഴിക്കാനേ പറ്റുമോ? ഇതിൽ പോയി ഒഴിക്കേണ്ടി വന്നോലോ എന്റെ ഭഗവാനെ എന്ന് മറുഭാഗത്തും. ഈ രണ്ട് കുട്ടികളാണോ നാളെ മതേതരത്വം സംരക്ഷിക്കുന്നത്? റോട്ടിൽ ചങ്ങല കെട്ടിയാൽ മതേതരത്വം ഉണ്ടാകുമോ? റോട്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതേതരത്വം ഉണ്ടാകുമോ? വളർന്നു വരുന്ന കുട്ടികളിലാണ് മതേതരത്വത്തിന്റെ സന്ദേശം എത്തേണ്ടതെങ്കിൽ മൂത്രപ്പുരയ്ക്ക് പോലും മതം നിശ്ചയിച്ച് ഈ നാട്ടിൽ എവിടെ നിന്ന് എങ്ങനെ മതേതരത്വം ഉണ്ടാക്കും? ഈ സാക്ഷര കേരളത്തിൽ കൊടുത്തൊരു നിർദ്ദേശമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുത്വത്തിന്റെ മണ്ടയ്ക്ക് കയറുന്ന ഇവിടുത്തെ സഖാക്കളോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ പാലൊളി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകൾ എഴുതി തരിക, പ്രദർശിപ്പിക്കുക. നിങ്ങൾ എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക. സഖാവ് പാലൊളി ഇന്നിന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത്രമാത്രം ശത്രുത എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനോട് വന്നു? നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന കാര്യത്തിനോ? ഭാരതത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രശ്നമല്ലേ സച്ചാറ് പഠിച്ചത്? ഭാരതത്തിന്റെ ഭാഗമല്ലേ കേരളം? ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഇല്ലാത്ത ഏത് പ്രത്യേക പ്രശ്നമാണ് കേരളത്തിലുള്ളത്? പിന്നെ എന്തിനായിരുന്നു ഇവിടെ ഒരു പാലൊളി കമ്മീഷൻ? സച്ചാർ കമ്മീഷന്റെ ഫണ്ട് കേരളത്തിലും വരുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേരളത്തിലും വരുന്നുണ്ട്. 2013 ഒരൊറ്റ വർഷം മാത്രം 76 കോടി രൂപ ഇവിടുത്തെ മദ്രസകൾക്ക് കിട്ടി. മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സയൻസും സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മദ്രസകളിൽ ശമ്പളം കൊടുക്കാൻ പറഞ്ഞിട്ട് 76 കോടി രൂപ 2013 കേരളത്തിലെ മദ്രസകൾക്ക് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലൂടെ കൊടുത്തു.